നമസ്കാരം. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി. കാവൽ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൻ്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് നിതിൻ രൺജി പണിക്കരാണ്. ചിത്രം ഉടൻ തന്നെ പ്രേക്ഷകർക്ക് മുമ്പിലെത്തുമെന്നാണ് സൂചന. ചിത്രത്തിൻ്റെ സെൻസറിംഗ് പൂർത്തിയായിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഒരു പക്ക മാസ് എൻ്റർടൈനറായിരുന്ന കസബയ്ക്ക് ശേഷം വീണ്ടും സംവിധാന മേഖലയിൽ സജീവമാകുകയാണ് നിതിൻ രൺജി പണിക്കർ. ചിത്രത്തിൻ്റെ ട്രെയിലർ നേരത്തെ റിലീസായിരുന്നു. സുരേഷ് ഗോപിക്കൊപ്പം പിതാവ് കൂടിയായ രൺജി പണിക്കറും സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ചെറുപ്പവും പ്രായവുമായ രണ്ട് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെയാണ് സുരേഷ് ഗോപി അവതരിപ്പിക്കുന്നത്. ഒരു പക്ഷേ പഴയ സുരേഷേട്ടനെ നമുക്ക് കാവലിലൂടെ തിരിച്ചു ലഭിച്ചേക്കാം. മുൻകാലങ്ങളിലേതുപോലെ ഒരു പവർ പാക്ക്ഡ് കഥാപാത്രമായിരിക്കും ഇതെന്ന് നിതിൻ പറയുന്നു. മുത്തുമണി, ഐ എം വിജയൻ, അലൻസിയർ, പത്മരാജ് രതീഷ്, സുജിത് ശങ്കർ, സന്തോഷ് കീഴാറ്റൂർ, ബിനു പപ്പു, കണ്ണൻ രാജൻ പിദേവ് തുടങ്ങിയവരാണ് മറ്റു പ്രമുഖ താരങ്ങൾ. ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചത് നിഖിൽ എസ് പ്രവീണും സംഗീതം രഞ്ജിൻ രാജുമാണ്. ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ ജോബി ജോർജാണ് ചിത്രം നിർമ്മിക്കുന്നത്. റിലീസ് തീയതി തീരുമാനിച്ചിട്ടില്ലെങ്കിലും ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.